അണ്ട കടാഹത്തിൽ ഉണ്ടായാണ് ചേട്ടന്റെ അവിടെ എത്തിയോ? ഞാൻ കഥ കഴിഞ്ഞിട്ടില്ല. ഇത് 11 ക്വസ്റ്റ്യനിലേക്ക് പോവില്ല, ഈ ഒറ്റ ക്വസ്റ്റ്യനിൽ ഞാൻ നിർത്തും. ഈ അണ്ട എഴുതുമ്പോ ഹിന്ദിയിൽ അണ്ടയിലേക്ക് ഞാൻ പോകുന്നു. അത് മതി, ഇംഗ്ലീഷിൽ എഴുതട്ടെ. ഇംഗ്ലീഷിൽ എഴുതട്ടെ. ഇംഗ്ലീഷ് അങ്ങനെയല്ലേ കഴിഞ്ഞ പിന്നെ വാക്കുകളല്ലോ. കാണിക്കട്ടെ എന്നിട്ട് നിനക്ക് കിട്ടുന്ന അപമാനം അനുസരിച്ചിട്ട് വേണം ഞാൻ കാണിക്കണോ ഓണർ ആണ് ഗസ്റ്റിനെ അനുസരിക്കണം. ഞാൻ വേണമെങ്കിൽ കാപ്പി ഷോപ്പ് അല്ലെങ്കിൽ കോഫി ഷോപ്പ് എഴുതി തരാം. ഈ നഷ്ടത്തിൽ ഉടനെ കോഫി ഷോപ്പ് എനിക്ക് നമുക്ക് ഇത് നമുക്ക് പഠിപ്പിച്ച മലയാളം മിസ് മാറ്റി കാടനം എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. കഠിന കാടനം ഈ എഴുതിയില്ലേ, കൊറച്ച് മലയാളം വാക്ക് വന്നില്ലേ. ഇത് എഴുതാൻ പറ്റുന്നതിന്റെ ഭാഗ്യല്ലേ. ഞാൻ നാണം കെട്ട നാണം കെട്ട് നാണം കെട്ടുന്നു. ഇനി എന്താ, ഇനി നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടേ? പക്ഷെ ഇതേ പ്രൊണൗൺസിയേഷൻ എങ്കിലും കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസിയേഷൻ എങ്കിലും തെറ്റുപറ ഇതാണ് ആണ്ടാ. ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഓക്കെ. അപ്പൊ നമുക്ക് ഗസ്റ്റിന്റെ ആവശ്യപ്രകാരം ജീപ്പിച്ചേട്ടൻ പറഞ്ഞതുകൊണ്ടും ഞാൻ ഈ ഒരു ചോദ്യത്തിന് ഞാൻ നിർത്താം. ഈ മനുഷ്യനൊന്നും ഒരു നടക്കി പോവില്ല. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് മെഡിമിക്സിന്റെ 18 ആയുർവേദ മൂലികകൾ അടങ്ങിയിട്ടുള്ള ആയുർവേദിക് സോപ്പാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ട് കളറിലുണ്ട്. ആ മണത്ത് നോക്കാൻ വേണമെങ്കിൽ അത് വേണ്ട. അപ്പൊ നമുക്ക് ഇത് രണ്ടുപേർക്ക് ഇതിൽ ഏത് കളറാ ജീപ്പിച്ചേട്ടന് ഏത് കളറാ ഇഷ്ടം? എനിക്ക് ബ്ലൂ. നമ്മുടെ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് പോണം. അപ്പൊ ഇത് സ്റ്റാക്ക് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ വെച്ച് സ്റ്റാക്ക് ചെയ്യാ എന്ന് പറയുമ്പോ സ്റ്റാക്ക് ചെയ്യാന്ന് മേൽക്ക് മേലെ വെക്കുക. അപ്പൊ അത് ഇങ്ങനെ വേണം വെക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വെക്കണം. അതും നിങ്ങള് ഞങ്ങളോ നിങ്ങൾ രണ്ടുപേരുമാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഞാൻ റഫറിയാണ്. അപ്പൊ ഒരാൾ ആദ്യം വെക്കുന്നു, രണ്ടാമത്തെ ആള് രണ്ടാമത് വെക്കുന്നു. അങ്ങനെ ആരുടെ സോപ്പ് വെക്കുമ്പോഴാണോ ഇത് നിലത്ത് വീഴുന്നത്, ആള് തോക്കും മറ്റാൾ ജയിക്കും. അയ്യോ, ആള് തോക്കും മറ്റാൾ ജയിക്കും. ഓക്കെ, അപ്പൊ ആർക്ക് ആദ്യം പോണം? എനിക്ക് പോണം. ആർക്ക് ആദ്യം വെക്കണം? വെച്ചോ. അയ്യോ, എന്റെ കൈ ഉറക്കണം. ആ അതാണ് രാവിലെ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. ഇത് പൊട്ട കൈമാട്ടാ. നീ വെച്ചോ. തട്ടിട്ടല്ലേ. എനിക്ക് ഇനി ഒരു തോൽവി കൂടി താങ്ങാൻ പറ്റില്ലട്ടോ. ഇവനോട് ആരാത് ഈ അറ്റത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. ഈ അറ്റത്ത് കൊണ്ടുപോയിട്ടേ ചെരിഞ്ഞ കോപ്പിലായിട്ടോ. ഞാനും വിചാരിച്ച കസാലയിൽ ഇരുന്നത് വെക്കണത് എനിക്കത് കാട്ടുന്നു. വെച്ചാലും പണിയാവുള്ള വീഴും ചേട്ടാ. I'm very sorry. വീഴരുത്. വീഴും ചേട്ടാ. എനിക്ക് കാര്യം എടുക്കണം കേട്ടോ, മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ. എനിക്ക് എന്തിനാ ടെൻഷൻ? ടെൻഷനല്ലോ എനിക്ക് ചേട്ടൻ ജയിക്കണമെന്നാണ്. അയ്യന്റെ മോളെ, ഇവിടെ മനുഷ്യൻ നാടുന്നു കണ്ടിട്ട് മനസ്സിലാവുന്നു.
ഓ നിങ്ങളെല്ലാരും ഒറ്റക്കെട്ടാ. ഓക്കേ, ഇത് വീഴാതെ വച്ച ഡേഞ്ചേട്ടന് ഞാൻ എന്തു തരും? നീ ആദ്യം അത് പറ. ഇത് ആർക്കുള്ള കൈഡിയാ? ഇത് വീഴാതെ വെച്ച ആ നിമിഷം ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോട്ടതാണ്. ചേട്ടത്തറ്റത്തില്ലേ പോയില്ലല്ലോ. പോയി 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 ചേട്ടാ പോയി. ഇല്ല ജിബി ചേട്ടാ, നമുക്ക് ജയിക്കണം. ഞാൻ എന്താ എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിലും മറ്റുള്ളവർക്ക് തൊട്ടു മുമ്പ് പണി കൊടുക്കുക. എന്നാലും ഞാൻ ജിബി ചേട്ടൻ ജയിക്കണമെന്ന് മനസ്സിലായി. ഇതിലും വലിയ ജയ എന്താണ്? എന്റെ കരിയർ ഇതേപോലെ തന്നെയാ. എന്റെ കരിയർ കൊണ്ടുപോകുന്നത് ഇതേപോലെ. ഇപ്പൊ വീഴിപ്പോ വീഴുന്നു വിചാരിക്കും, പക്ഷെ വീഴത്തില്ല ഞാൻ. എന്റെ കരിയർ പോകുന്ന അങ്ങനെയല്ല. എത്ര കഴിഞ്ഞാലും നമ്മൾ പരാജയപ്പെട്ട നമ്മള് ഫുൾ സ്ട്രോങ് ആണ്.